നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJP യിലേക്ക് എന്ന് സൂചന. BJP യിലേക്ക് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും മാറ്റം തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. എന്നാൽ ചാലക്കുടി സീറ്റ് പത്മജയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. തനിക്ക് കോൺഗ്രസുമായി ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നും പത്മജ പറയുന്നു. നിലവിൽ ഡൽഹിയിലാണ് പത്മജയുള്ളത്. 2004 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് തൃശൂരിൽ 2nd സ്ഥാനം നേടാൻ പത്മജയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന പത്മജയെ പക്ഷേ കോൺഗ്രസ് മാറ്റി നിർത്തുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ശക്തരായ സ്ത്രീ നേതാക്കളിലൊരാളാണ് പത്മജ വേണുഗോപാൽ. ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രവർത്തകയാണെങ്കിലും തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ അകത്തായാലും വലിയ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് അഭിമുഖങ്ങളിലും മറ്റും കോൺഗ്രസുമായിട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയെക്കുറിച്ചും പിതാവായ കെ കരുണാകരനെ ദ്രോഹിച്ചതിനെക്കുറിച്ചുമൊക്കെ പത്മജ തുറന്നു പറഞ്ഞിരുന്നു. കെ കരുണാകരന് സ്മാരകമുണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതിൽ ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പലരും കരുണാകരൻ ഏറെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നവരാണെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു. വളരെ അപമാനകരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സഹിക്കാൻ വയ്യാതായാൽ തനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്നുമൊക്കെ മുൻപവർ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിലെത്തുന്ന വനിതകളോട് മോശം അനുഭവം പുലർത്തുന്നവരാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുള്ളതെന്നും നേരിട്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സ്ത്രീകളെ മോശം കണ്ണിലൂടെ കാണുന്നവരാണ് പലരുമെന്നും വനിതകളെ നിർത്തി തോൽപ്പിക്കുന്ന പതിവ് പാർട്ടിയിൽ ഇല്ലാതായിട്ടില്ലെന്നും പത്മജ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെ രാഷ്ട്രീയ രംഗം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.